ഒരു പ്രാവശ്യമൊക്കെ ആണെങ്കിൽ നമ്മൾ സഹിക്കും. എന്നാൽ ഇത് പല ആവർത്തി കാണിക്കുമ്പോഴോ പ്രശ്നങ്ങൾ രൂക്ഷമായേക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി തന്നെ സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളിൽ ഗുരുതര ക്രമക്കേട് UDF നിയന്ത്രണത്തിലുള്ളതാണെന്ന് രജിസ്ട്രാർ കണ്ടെത്തിയിരുന്നു. ഇങ്ങനെയാണെങ്കിൽ അഴിമതിക്കും തട്ടിപ്പിനും ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സുകാർക്ക് തന്നെ കൊടുക്കണം. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ജില്ലാ അൺഎംപ്ലോയ്മെന്റ് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടന്ന 13 കോടിയുടെ തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടവരെ സമീപിച്ചപ്പോൾ KPCC രംഗത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് തന്നെ വ്യക്തമാണ് അവർ ചെയ്തത് തെറ്റാണെന്നും 2 ദിവസത്തിനകം പരിഹാരം കാണാമെന്നും അതുവരെ പരാതിയുമായി സർക്കാരിനെ സമീപിക്കരുതെന്നുമാണ് ആവശ്യം പറഞ്ഞിരിക്കുന്നത്. പണം കൊടുക്കുമെങ്കിൽ 2 ദിവസം കാത്തിരിക്കണമെന്നും നിക്ഷേപകരുടെ നിലപാട്. പണം തിരികെ തരണമെന്ന് ആവശ്യപ്പെട്ട് ഞായറാഴ്ച നിക്ഷേപർ മുൻമന്ത്രി VS ശിവകുമാറിന്റെ വീട്ടിലെത്തി പ്രതിഷേധിച്ചിരുന്നു. കിള്ളിപ്പാലം വെള്ളായണി വലിയതുറ ബ്രാഞ്ചുകളിലെ നിക്ഷേപകരാണ് പ്രതിഷേധിച്ചത്. 300 നിക്ഷേപകർക്കായി 13 കോടി നഷ്ടമായതാണ് പരാതി. സൊസൈറ്റി പ്രസിഡന്റ് M രാജേന്ദ്രൻ പണം മുഴുവൻ പിൻവലിച്ചെന്നും ശിവകുമാറിന്റെ ഉത്തരവാദിത്തത്തിലാണ് നിക്ഷേപം നടത്തിയതെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം നടന്നത്. ഞായറാഴ്ച രാവിലെ 3 മണിക്കൂറിലധികം ശിവകുമാറിന്റെ വീടിനു മുന്നിൽ പ്രതിഷേധമുണ്ടായിരുന്നു. അതേസമയം തനിക്ക് സൊസൈറ്റിയുമായി നേരിട്ട് ബന്ധമില്ലെന്നായിരുന്നു ശിവകുമാർ പറഞ്ഞത്. 2006 DCC പ്രസിഡന്റ് എന്ന നിലയിൽ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. ഉദ്ഘാടനം ചെയ്തവരുടെ വീട്ടിലല്ല പ്രതിഷേധിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ആരോടും പണം നിക്ഷേപിക്കാൻ പറഞ്ഞിട്ടില്ല. ബാങ്ക് പ്രസിഡന്റ് രാജേന്ദ്രനുമായി ഇപ്പോൾ ബന്ധമില്ലെന്നായിരുന്നു ശിവകുമാറിന്റെ മറുപടിയും. എന്നാൽ നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം തനിക്ക് മാത്രമാണെന്ന് സൊസൈറ്റി പ്രസിഡന്റ് ശാന്തിവിള രാജേന്ദ്രൻ പറഞ്ഞിരുന്നു. മുൻമന്ത്രി VS ശിവകുമാറിന്റെ ബിനാമിയല്ല താൻ. ശിവകുമാറിനെ അടുത്ത തവണ മത്സരിപ്പിക്കാതിരിക്കാൻ കോൺഗ്രസിലുള്ളവർ തന്നെ ഉയർത്തുന്ന ആരോപണമാണെന്ന് ശാന്തിവിള രാജേന്ദ്രൻ പറഞ്ഞിരുന്നു. 12% പലിശ നൽകിയതാണ് സൊസൈറ്റി പൊളിയാൻ കാരണമായത്. ED ഉൾപ്പെടെ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും ശിവകുമാറിനെ അടുത്ത തവണ മത്സരിപ്പിക്കാതിരിക്കാൻ കോൺഗ്രസിലുള്ളവർ തന്നെ ഉയർത്തുന്ന ആരോപണമാണിതെന്നും ശാന്തിവിള രാജേന്ദ്രൻ പറഞ്ഞു. ഇതിനു മുന്നേയും സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളിൽ ഗുരുതര ക്രമക്കേട് കണ്ടെത്തിയ 272 UDF നിയന്ത്രണത്തിലുള്ളതാണെന്ന് സഹകരണ രജിസ്ട്രാർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നതാണ്. BJPയുടെ സംസ്ഥാനത്തെ ശേഷിക്കുറവനുസരിച്ച് അഴിമതിയിലും മുന്നിലാണ്. അവർ ഭരിക്കുന്ന 7 സംസ്ഥാനങ്ങളിലും അഴിമതി കണ്ടെത്തിയിട്ടുള്ളതാണ്. 16255 സംഘങ്ങളിൽ 272 മാത്രമാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ഇവയിൽ പലതും വിവിധ മേഖലയിലെ പ്രാഥമിക സഹകരണ സംഘങ്ങളുമാണ്. ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവ വളരെ തുച്ഛമാണ്. ക്രമക്കേട് കണ്ടെത്തിയാൽ ബഹുഭൂരിപക്ഷവും UDF ഭരിക്കുന്നതാണെങ്കിലും അഴിമതി കണ്ടെത്തിയിട്ടും കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നതും. തിരുവനന്തപുരത്തും തൃശൂരും വയനാട്ടിലും അടക്കം സഹകരണ തട്ടിപ്പ് നടത്തിയ കോൺഗ്രസ് നേതാക്കളെയും പാർട്ടിയുടെ നെടുന്തൂണുകൾ തന്നെയായിരുന്നു. എന്തായാലും ഈ കോൺഗ്രസ്സുകാരുടെ വിചാരം ഇതെന്തോ ഗപ്പ് കിട്ടുന്ന മത്സരം ആണെന്നാണ്.